നമുക്ക് എന്താ പഠിക്കാനായിട്ട് ആരംഭിച്ചാലോ? സാധാരണ പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? പ്രാർത്ഥിക്കണോ അല്ലേ? ശരിയാണ്. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ആദ്യം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി നിൽക്കണം. ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ ഉറക്കെ ചൊല്ലണം. സ്നേഹം നിറഞ്ഞ ഈശോയെ, ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധയോടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. ആമേൻ. എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഉറക്കെ പ്രാർത്ഥിച്ചിട്ടോ. ഇനി എല്ലാവരും ഒന്ന് ഇരുന്നേ. ഇരുന്നോ. നമ്മളിപ്പോൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്ക് പറയാം നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? ഈശോയും കുഞ്ഞുങ്ങളും അല്ലേ? ഈശോയും കുഞ്ഞുങ്ങളും എന്ന പാഠമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് ആരാണ്? നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോ കുഞ്ഞുമക്കളെയുമാണ് ഈശോയ്ക്ക് എല്ലാവരെക്കാളും അധികം ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ ഈശോയ്ക്ക് വളരെയധികം സ്നേഹമാണ് നിങ്ങളോട്. അങ്ങനെയാണെങ്കിൽ ബൈബിളില് ഈശോ ശിശുക്കളെ അനുഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങൾക്ക് അറിയാമോ? ടീച്ചർ പറഞ്ഞു തരാം. ഇങ്ങനെയാണ്, ഒരിക്കൽ കുറെ അമ്മമാർ അവരുടെ കുഞ്ഞു മക്കളെയും കൂട്ടി ഈശോയുടെ അടുക്കൽ ചെന്നു. എന്തിനായിരിക്കും അവർ ഈശോയുടെ അടുത്ത് ചെന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വേറൊന്നിനും ആയിരുന്നില്ല, ഈശോ ആ കുഞ്ഞുങ്ങളെ കൈകൾ വച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ആ അമ്മമാര് തങ്ങളുടെ കുഞ്ഞു മക്കളെയും കൂട്ടി ഈശോയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഈശോയുടെ ശിഷ്യന്മാര് എന്ത് ചെയ്തെന്നറിയാമോ? ഈശോയുടെ ശിഷ്യന്മാര് അവരെ തടഞ്ഞു നിർത്തി. ആരാണ് ഈശോയുടെ ശിഷ്യന്മാരെന്നറിയാമോ? ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 ശിഷ്യന്മാരാണ് ഈശോയ്ക്ക് ഉണ്ടായിരുന്നത്. അതായത്, ഈശോ എപ്പോഴും തന്നോടുകൂടെ ആയിരിക്കുന്നതിന് വേണ്ടിയും ദൈവരാജ്യത്തെ കുറിച്ച് പ്രഘോഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ആയിട്ട് 12 പേരെ തിരഞ്ഞെടുത്തു. അവരെയാണ് നമ്മൾ ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ എന്ന് വിളിക്കാറ്. അപ്പോൾ ഈ ശിഷ്യന്മാര് എന്തിനായിരിക്കും മാതാപിതാക്കന്മാരെ തടഞ്ഞതെന്ന് അറിയാമോ? ചിലപ്പോ ഈശോയ്ക്ക് ശല്യമായാലോ അല്ലെങ്കിൽ ഈശോയ്ക്ക് ബുദ്ധിമുട്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. എന്നാൽ ഈശോ എന്താ ചെയ്തത്? ഈശോ ഉടനെ തന്നെ ആ ശിഷ്യന്മാരെ അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. കണ്ടോ ഈശോയ്ക്ക് ശിശുക്കളോടുള്ള സ്നേഹം? ഈശോ പറയുവാണ്, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ സ്വർഗരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഈശോ എന്താ പറയുന്നത്? ശിശുക്കളെ പോലെ സ്വർഗരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്ന്. ശിശുക്കളുടെ പ്രത്യേകതകൾ എന്താണെന്ന് മക്കൾക്കറിയാമോ? ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് അനുജന്മാരും അനുജത്തിമാരും ഉണ്ടാകില്ലേ? അവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാ അവരുടെ പ്രത്യേകതകള്? അവര് വളരെ നിഷ്കളങ്കരാണല്ലേ. അവർക്ക് ആരോടും ദേഷ്യമോ വാശിയോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ചിലപ്പോഴൊക്കെ നിങ്ങളോടൊക്കെ തല്ലുപിടിക്കാനോ വഴക്കിടാനോ ഒക്കെ വരുമെങ്കിലും പെട്ടെന്ന് തന്നെ അവര് സ്നേഹത്തിലാകും. അവരുടെ വാശിയൊന്നും അധിക നേരമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, അവർക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും. അവര് വളരെ മനോഹരമായിട്ട് ചിരിക്കും ഇല്ലേ? അവർ നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് ശിശുക്കളുടെ പ്രത്യേകത. അപ്പോൾ ഈ ശിശുക്കളെ പോലെ നിഷ്കളങ്കരായി ജീവിക്കാനാണ് ഈശോ പറയുന്നത്. ശിശുക്കളെ പോലെ നിഷ്കളങ്കരായി ജീവിക്കുകയും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുകയും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് എളിമയിൽ ജീവിച്ചാലും മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ എന്നാണ് ഈശോ അവിടെ പറയുന്നത്. അതിനുശേഷം ഈശോ എന്ത് ചെയ്തു? ഈശോ ആ ശിശുക്കളെ അടുക്കലേക്ക് വിളിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വച്ച് അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ അമ്മമാർക്ക് വളരെയധികം സന്തോഷമായി.
എന്നാൽ നമുക്ക് ഇനി ഒരു വചനം പഠിച്ചാലോ? നിങ്ങൾക്കെല്ലാവർക്കും വചനം പഠിക്കാൻ ഇഷ്ടമല്ലേ? ടീച്ചർ പറഞ്ഞു തരാം, എല്ലാവരും ടീച്ചറുടെ കൂടെ ഉറക്കെ ചൊല്ലണം. ചെയ്യില്ലേ? വചനം ഇങ്ങനെയാണ്, സങ്കീർത്തനങ്ങൾ 127 അധ്യായം 3 വാക്യം. ഒന്നുകൂടി പറയാമോ? സങ്കീർത്തനങ്ങൾ 127 അധ്യായം 3 വാക്യം. കർത്താവിന്റെ ദാനമാണ് മക്കൾ. എന്താണ്? കർത്താവിന്റെ ദാനമാണ് മക്കൾ. നിങ്ങളുടെ അപ്പയ്ക്കും അമ്മയ്ക്കും ഈശോ കൊടുത്ത ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് മക്കളായ നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അപ്പയും അമ്മയും ഒക്കെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതും. നിങ്ങളുടെ കാര്യത്തിൽ അവരെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? വളരെ കരുതലോടെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും ഒക്കെ. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവരെ നിങ്ങൾക്ക് സാധിച്ചു തരാറില്ലേ? ഉണ്ടല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസുഖങ്ങൾ വന്നാലും അവർക്ക് വളരെയധികം വിഷമമായിരിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങള് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർത്താൻ അവര് പരിശ്രമിക്കുന്നത്. എന്നാൽ കുഞ്ഞുമക്കളെ നമുക്ക് ഒരു വചനം കൂടി പഠിച്ചാലോ? ടീച്ചർ പറഞ്ഞു തരുമ്പോ നിങ്ങള് ഉറക്കെ പറയില്ലേ? പറയണം. വചനം ഇങ്ങനെയാണ്, യോഹന്നാൻ എഴുതിയ 1 ലേഖനം 4:4. ഒന്നുകൂടി പറഞ്ഞേ. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 4:4. വാക്യം ഇങ്ങനെയാണ്, കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ഒന്നുകൂടി പറഞ്ഞേ, കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ ആരിൽ നിന്നുള്ളവരാണ്? ദൈവത്തിൽ നിന്ന്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ എല്ലാവരും ദേവാലയത്തിൽ പോകാറില്ലേ? പള്ളിയിൽ പോകാറുണ്ടല്ലേ? അവിടെ നിങ്ങൾ എവിടെയാണ് നിൽക്കാറ്? പള്ളിയിൽ പ്രവേശിച്ചാൽ നിങ്ങൾ എവിടെയാണ് നിൽക്കാറ്? ഏറ്റവും മുൻപില് അൽത്താരയോട് ചേർന്നാണല്ലേ നിൽക്കാറ്? കാരണം ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നത് കുഞ്ഞുമക്കളെ ഈശോയോട് ചേർത്ത് നിർത്തണമെന്നാണ്. മനസ്സിലായോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഒരു ചിത്രമുണ്ട്, 7-ാമത്തെ പാഠത്തില്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ആ ചിത്രത്തില് കാണുന്നത്? ഈശോയും ഈശോയോടൊപ്പം ഒരുപാട് കുഞ്ഞുങ്ങളുമുണ്ട് അല്ലേ? അവരെന്താ ചെയ്യുന്നേ? ഈശോയോട് അടുത്ത് നിൽക്കുകയാണല്ലേ. നിങ്ങള് ദേവാലയത്തിൽ ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെ ഈ കുഞ്ഞുമക്കള് ഈശോയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും അൾത്താരയുടെ അടുത്ത് നിൽക്കുന്നത്. നമ്മള് പള്ളിയില് ചെന്ന് എത്രത്തോളം അൾത്താരയോട് അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം നമ്മള് ഈശോയോട് അടുത്ത് നിൽക്കുന്നു. ഈശോയ്ക്കും നമ്മളെ ഇതുപോലെ ചേർത്ത് പിടിക്കാനാണ് ഒരുപാട് ഇഷ്ടം. മനസ്സിലായോ? അപ്പൊ പള്ളിയിൽ പോകുമ്പോ നിങ്ങള് എവിടെ നിൽക്കണം? അൾത്താരയോട് ചേർന്ന് ഏറ്റവും മുൻപിലായിട്ട് നിൽക്കണം അല്ലേ? ശരി, എങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്താലോ. നമ്മള് ആദ്യം എന്താണ് പഠിച്ചത്? കുറെ മാതാപിതാക്കന്മാര് അവരുടെ കുഞ്ഞുമക്കളെയും കൂട്ടി ഈശോയുടെ അടുക്കലേക്ക് വന്നു എന്ന് പഠിച്ചല്ലേ. എന്തിനാണ് അവർ വന്നത്? ഈശോ ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി. അപ്പോൾ ആരായിരുന്നു ഈശോയെ തടഞ്ഞത്? ഈശോയുടെ ശിഷ്യന്മാർ അല്ലേ. അപ്പോൾ ശിഷ്യന്മാരോട് ഈശോ എന്താ പറഞ്ഞത്? ഈശോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ. ഈശോയ്ക്ക് കുഞ്ഞുമക്കൾ എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ് എന്നാണ് ഈശോ പറയുന്നത് അല്ലേ? ശരിയാണ്. അതിനുശേഷം നമ്മൾ ഒരു വചനം പഠിച്ചല്ലോ. ആദ്യം പഠിച്ച വചനം എന്തായിരുന്നു? ആർക്ക് പറയാം? മോൻ പറയുന്നുണ്ട്. എന്താണ്? സങ്കീർത്തനങ്ങൾ 127:3. ശരിയാണ്. എങ്കിൽ ആ വചന വാക്യം ആർക്ക് പറയാം? മോൻ പറഞ്ഞല്ലോ. എന്താണ്? കർത്താവിന്റെ ദാനമാണ് മക്കൾ. ശരിയാണ്. നമ്മൾ ഒരു വചനം കൂടി പഠിച്ചായിരുന്നല്ലോ. ഏതായിരുന്നു ആ വചനം? ടീച്ചർ പറഞ്ഞു തരാം. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 4:4. എങ്ങനെയായിരുന്നു ആ വചനം? കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. മിടുക്കന്മാരും മിടുക്കുകളും ആണ് കേട്ടോ.
നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചെന്ന് ടീച്ചർക്ക് മനസ്സിലായി. എന്നാൽ നമുക്കിനി ഒരു വചനം പഠിച്ചാലോ? നിങ്ങൾക്ക് വചനം പഠിക്കാൻ ഇഷ്ടമല്ലേ? ആ ടീച്ചർ പറഞ്ഞു തരാം, നിങ്ങൾ ഉറക്കെ പറയണം. പറയില്ലേ? വചനം ഇങ്ങനെയാണ്, സങ്കീർത്തനങ്ങൾ 127 അധ്യായം 3 വാക്യം. ഒന്നുകൂടി പറഞ്ഞേ, സങ്കീർത്തനങ്ങൾ 127 അധ്യായം 3 വാക്യം. കർത്താവിന്റെ ദാനമാണ് മക്കൾ. ഒന്നുകൂടി പറയാം, കർത്താവിന്റെ ദാനമാണ് മക്കൾ. നിങ്ങളുടെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഈശോ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നതും കരുതലോടെ വളർത്തുന്നതുമൊക്കെ. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവർ സാധിച്ചു തരാറില്ലേ? അതുപോലെ നിങ്ങൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ അവർക്ക് വളരെയധികം വിഷമമായിരിക്കും അല്ലെ, നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയുന്നത് വരെ. അങ്ങനെ നിങ്ങളെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർത്താൻ അവർ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവം അവർക്ക് കൊടുത്ത സമ്മാനമാണ് നിങ്ങൾ കുഞ്ഞുമക്കളെന്ന് അവർക്കറിയാം. അപ്പോൾ ഈശോയെ പോലെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർത്താൻ നിങ്ങളുടെ മാതാപിതാക്കന്മാര് ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം. എന്നാൽ നമുക്കിനി ടീച്ചർ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് അമ്മമാർ ശിശുക്കളെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നത്? ആ, ഈശോ അവരെ കൈകൾ വെച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ? ശിഷ്യന്മാരെ എന്തിനായിരിക്കും അമ്മമാരെ തടഞ്ഞത്? ആ, ഈശോയ്ക്ക് ചിലപ്പോ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചായിരിക്കും. അതുപോലെ തന്നെ ശിഷ്യന്മാരോട് ഈശോ എന്താണ് മറുപടി പറഞ്ഞത്? ശിഷ്യന്മാരും മാതാപിതാക്കളെ തടഞ്ഞപ്പോൾ ഈശോ അവരോട് എന്ത് മറുപടിയാണ് പറഞ്ഞത്? ആർക്ക് പറയാം? ആ, ശിശുക്കൾ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. ദൈവരാജ്യം ആരെ പോലുള്ളവരുടേതാണ്? ശിശുക്കളെ പോലുള്ളവരുടേത്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, നമ്മളൊരു വചനം പഠിച്ചില്ലേ, കർത്താവിന്റെ ദാനമാണ് മക്കൾ അല്ലേ? ആ വചനം ഏത് ഭാഗത്തു നിന്നായിരുന്നു? ബൈബിളിലെ ഏത് ഭാഗത്താണ് ആ വചനമുള്ളത്? ആ ശരിയാണ്, സങ്കീർത്തനങ്ങൾ 127 അധ്യായം 3 വാക്യം. മിടുക്കന്മാരും മിടുക്കികളുമാണ് നിങ്ങളെല്ലാവരും, ക്ലാസ്സിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചു. എന്നാൽ ടീച്ചറിന് ഒരു ആക്ടിവിറ്റി തരട്ടെ, ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് 44 പേജില് ഒരു ചിത്രമുണ്ട്. എന്താണെന്നറിയാമോ? ആ, ഈശോ ഒരു കൊച്ചു ബാലനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ്. നിങ്ങളെല്ലാവരും അതിന് ഭംഗിയായി നിറം കൊടുക്കണം. ചെയ്യില്ലേ? എന്നിട്ട് അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യണേ. എന്നാൽ നമുക്കിനി പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാമല്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ടീച്ചറെ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലണം. ഉണ്ണീശോയെ, ദൈവത്തിന്റെയും മാതാപിതാക്കന്മാരുടെയും കണ്ണിലുണ്ണികളായി വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.
ഹൃദയം।